വേഗം തൂക്കി. നാട്ടിലെ മലയും കുന്നും റബ്ബറും തോടുമെല്ലാം കണ്ണിൽ നിറഞ്ഞു കണ്ടുകൊണ്ടാണ് കയ്യാളുകൾക്കിടയിലൂടെ കയറി വീട്ടുമുറ്റത്തെത്തി നിന്നപ്പോൾ പരിചയമില്ലാത്ത രണ്ട് ജോഡി ചെരുപ്പുകൾ കണ്ട് കൗതുകത്തോടെ നോക്കി. വാതിൽ തുറന്നപ്പോൾ പതിവ് പോലെ റിമി ആൻറ്റി ഓടി വന്നു കെട്ടിപ്പിടിച്ചപ്പോൾ നെഞ്ചിലമർന്ന ആ സുഖം വല്ലാത്തൊരു സുഖം തന്നെ ആയിരുന്നു. ആൻറ്റിയുടെ കറുപ്പ് പുള്ളിയുള്ള ഓയൽ സാരിയുടെ മുൻഭാഗത്തെ ലോലമായ മാമ്പഴക്കൂട്ടം വന്നമർന്നപ്പോൾ ഞാനും ആൻറ്റിയെ പെട്ടെന്ന് കെട്ടിപ്പിടിച്ചു. ബസ്സിനാണോ വന്നത്? രാത്രിയൊക്കെ യാത്ര എങ്ങനെയുണ്ടായിരുന്നു? മൊത്തം ഉറക്കമായിരുന്നു ആൻറ്റി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ആൻറ്റിയുമായി സല്ലപിച്ച് എല്ലാം മറന്ന് ഒന്ന് രണ്ട് മിനിറ്റ് അങ്ങനെ നിന്നു ശേഷം ഷോക്കടിച്ചതുപോലെ എന്ന മറ്റൊരു അനുഭവമായി ഞാൻ പെട്ടെന്ന് അടർന്നു മാറാൻ തുടങ്ങി. വലിയ ചെക്കനായില്ലേ, അടിമുടിയൊന്ന് നോക്കിയ ശേഷം എൻ്റെ എന്തോ മാറ്റം മനസ്സിലാക്കിയ പോലെ വിളക്കെ ചിരിച്ചുകൊണ്ട് മെല്ലെ മെല്ലെ ആൻറ്റിയും കുറച്ച് പിന്നോട്ട് മാറി. ആൻറ്റി അങ്ങനെയാണ്, ആരെയും നോവിക്കാതെ പലതും പുറത്തു കാട്ടാതെ പെരുമാറാൻ ബഹുമിടുക്കി. സ്ഥിരം മുഖത്ത് കാണുന്ന നൂറുവേട്ടൻ്റെ വെളിച്ചം ചിരിയാണ്. അത് സാഹചര്യവും അനുസരിച്ചായിരിക്കും, 500ഉം 1000ഉം ഒക്കെ ആയി മാറും. എപ്പോഴും ചിരിച്ചു നടക്കുന്നത് കൊണ്ട് എന്താണ് തന്ത്രം കുതന്ത്രം എന്നൊന്ന് ആർക്കും മനസ്സിലാവില്ല. എന്തൊക്കെയോ തഞ്ചത്തിൽ ആരെയും ചിരിയിൽ മയക്കി പെരുമാറി കാര്യം നടത്താൻ ബഹുമിടുക്കി. ഈ കാര്യം നടത്താൻ എന്ന് പറഞ്ഞാൽ അത് നടത്തിയിരിക്കും. ഇങ്ങനെയൊക്കെയാണെങ്കിലും റിമി ആൻറ്റിയുടെ ചിരിയും കളിയും ഒക്കെ ചെറുപ്പം മുതലേ വായിൽ നോക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഇതിപ്പോൾ ഇത്രയും കാലം ഞാൻ ചിരിയും കളിയും മാത്രമേ നോക്കിയിട്ടുള്ളൂ, ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. എന്തൊരു സൗന്ദര്യമാ എൻ്റമ്മച്ചിയെ! അളന്ന് മുറിച്ച് ഉയർന്ന് താഴ്ന്ന് കൊതിപ്പിച്ച് നിൽക്കുന്ന കയ്യിലുള്ള ചരുവവും പിന്നെ പാകത്തിനൊത്ത മാമ്പഴവും താലിമാലിയിൽ അലങ്കരിച്ച കഴുത്തും മീനയെപ്പോലെ വട്ടമുഖവും തുടുത്ത കവിളുകളും ഉള്ള റിമി ആൻറ്റിയെ കാണാൻ നല്ല ചന്തമാണ്. എൻ്റെ കർത്താവേ, ആദ്യമായാണ് ആൻറ്റിയെ നോക്കി ഞാൻ വെള്ളം ഇറക്കാൻ നിന്ന് തുടങ്ങിയത്. എന്താടാ സ്വപ്നം കണ്ട് നിൽക്കുവാ, ബാഗ് ഊരി താഴെ വയ്ക്കിടാ. ആൻറ്റി അതേ ചിരിയോടെ തോളിൽ ഒരടി തന്നപ്പോഴാണ് ഞാൻ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നത്. പിന്നെ ഞാൻ മനസ്സിൽ ചിന്തിച്ചു, പാടില്ല, ഒരിക്കലും പാടില്ല, വായിൽ നോക്കുന്നതല്ലാതെ പ്രാക്ടിക്കലായി ഒരു ചിന്തയും പാടില്ല. ഞാനെല്ലാം മനസ്സിൽ മായ്ച്ചു കളഞ്ഞുകൊണ്ട് ആൻറ്റിയെ നോക്കി. നീ ബാഗ് ഊരി വെച്ചിട്ട് പോയി കുളിക്കടാ. അകത്ത് നിന്ന് മൂളിപ്പാട്ടുമായി കൊച്ചാപ്പൻ വരുന്നത് കണ്ട് ആൻറ്റി വേഗം ബാഗ് ഊരി വാങ്ങി താഴെ വെച്ചു. ഇടയ്ക്ക് വിരിയുന്ന നിഷ്കളങ്ക ഭാവത്തിൽ സാരിത്തുമ്പ് വലിച്ചിട്ട് അരക്കെട്ടിലൊന്ന് അമർത്തിപ്പിടിച്ച് പതിവ് ചിരിയോടെ മുറിയിലേക്ക് നടന്നു. ആഹാ, ഡാ നീ വന്നോ? ഞങ്ങൾ വൈകുന്നേരത്തേക്ക് കോഴിയെ കട്ട് ചെയ്യുകയായിരുന്നു. അവിടെയൊക്കെ കപ്പ ശരിയാക്കുക. കൊച്ചാപ്പൻ സ്നേഹത്തോടെ പുറത്തുനിന്നടിച്ച് കസേരയിലിരുന്നു. ആ, വെറുതെയല്ല ആൻറ്റി പണിയിൽ നിന്ന് നൈസായി സ്കൂട്ടായി അവിടെ വന്നിരുന്നത്. അമ്മയും അപ്പനും കൊച്ചാപ്പനും എല്ലാം കൂടി അടുക്കളപ്പുറത്ത് വൈകിട്ടേക്കുള്ള പാചകവുമായി. എന്തൊക്കെയോ പരിപാടിയായിരുന്നു. റിമേൻറ്റി മടി കാരണം മാറിയിരുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. ആൻറ്റിക്ക് പരമാവധി ഞങ്ങളോടൊക്കെ സൊള്ളിയിരുന്ന് പണിയൊന്നും ചെയ്യാണ്ട് അങ്ങനെ ഒരൊറ്റ ഇരിപ്പാണ്. ഇപ്പോൾ പക്ഷേ സൊള്ളാൻ ആളില്ലാത്തത് ഹാളിൽ വനിതയും വായിച്ചിരുന്ന് അതുകൊണ്ട് ഇന്നിപ്പോൾ ഒരു ആദ്യമായി സുഖമുള്ളൊരു കെട്ടിപ്പിടുത്തം കിട്ടി. ആൻറ്റിക്ക് ശരിക്കും വാത്സല്യമായി കെട്ടിപ്പിടിച്ചതായിരിക്കും, പക്ഷേ എനിക്ക് അങ്ങനെയല്ലല്ലോ. ആൻറ്റിയുടെ പുണരൽ ഒരൊന്നൊന്നരയായിരുന്നു. രോമാഞ്ച ഉണ്ടായി എനിക്ക് ദേഹമുണ്ടാകെ. എന്നാൽ ഞാൻ പോയി കുളിച്ചിട്ട് വരെ കൊച്ചാപ്പ. ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ കൊച്ചാപ്പൻ്റെ കത്തി കേൾക്കൽ താല്പര്യമില്ലാത്തതിനാൽ വേഗം അവിടെ നിന്നും ഞാൻ രക്ഷപ്പെട്ടു. മുറിയിലെത്തി ഡ്രസ് ഊരി ചെയറിലിട്ട് കുളിമുറിയിൽ കയറി വാതിലടച്ചതും അര ദിവസത്തെ യാത്രാക്ഷീണം ഇറക്കി വെച്ചുകൊണ്ട് ഞാനങ്ങനെ ആ തണുത്ത വെള്ളത്തിൽ കുളിച്ചു. ശരിക്കും പറഞ്ഞാൽ ഒരു 18-20 വരെ ഇതേ പ്രകൃതി രമണീയയുടെ പോലെ തന്നെ ഒരു പാവം ശാലീന സുന്ദരനായിരുന്നു ഞാൻ. ശാലീനനാവാൻ പ്രധാന കാരണം അതിവിടുത്തെ പള്ളി മൂല്യങ്ങളുടെ മുക്കിവിളക്കിൻ്റെ വീട്ടുകാർ അടുക്കും ചിട്ടയോടെ വളർത്തിയത് കൊണ്ട് പറ്റിപ്പോയതാണേ.
അല്ലെങ്കിലും നാട്ടിൻപുറങ്ങളിൽ അഴിച്ചു വിട്ടത് പോലെ വളരുന്ന ചില ആൺജന്മങ്ങളും അപൂർവ പെൺജന്മങ്ങളുമൊക്കെ ശരിക്കും ഇവിടെയുണ്ട്. ആ അങ്ങനെ ഓരോന്നും ചിന്തിച്ച് ഞാൻ കുളി കഴിഞ്ഞ് ബെഡ്റൂമിലേക്ക് എത്തി. കുളി കഴിഞ്ഞപ്പോൾ വിശപ്പ് കുത്താൻ തുടങ്ങിയതും നാടൻ കോഴിക്കറിയും കപ്പയും കൂട്ടിയടിക്കാനുള്ള കൊതിയോടെ ക്ഷമയില്ലാതെ കൈ കൊണ്ട് മുടി ഒതുക്കി വെച്ചിട്ട് അടുക്കളയിലേക്ക് ഓടിപ്പോയി. വിസ്തരിച്ച് കുളിയും കഴിഞ്ഞ് ഞാൻ കൈലി മാത്രമെടുത്ത് അടുക്കളയിലേക്ക് എടുത്തു ചാടി. പുറത്ത് പാചകപ്പണിയിൽ മുഴുകിയിരിക്കുന്ന അമ്മയും കൊച്ചാപ്പനും മുറിയിലെ മേശക്കരിയിൽ കസേരയിട്ടിരിക്കുന്ന ആൻറ്റിയും ഒരു കപ്പിൽ കട്ടൻ കാപ്പിയുമായി ഞാനും ആൻറ്റിയുടെ അടുത്തേക്ക് അഭിമുഖമായി ഇരുന്നു. ഞാൻ കട്ടൻ ഊതി കുടിച്ചുകൊണ്ട് ആൻറ്റിയെ ഒന്ന് നോക്കിയിരുന്നു. എടാ, നീ വിശന്നിട്ടായിരിക്കോ, ദേഹത്ത് ഷേട്ടൊന്നും ഇല്ലാണ്ടാണല്ലോ വന്നത്. ആൻറ്റി എൻ്റെ ശരീരം മൊത്തം ഒഴിഞ്ഞു നോക്കുമ്പോൾ എന്തോ ആദ്യമായി എനിക്ക് രോമാഞ്ചം വന്നു. ആൻറ്റിയുടെ കണ്ണുകൾ എൻ്റെ നെഞ്ചത്ത് വിടരാൻ തുടങ്ങിയ ചെറിയ മസിൽ കട്ടിങ്ങിലും ഉടക്കിയതുപോലെ ഒരു തോന്നൽ. ഓ, പയ്യന്മാർക്കൊന്ന് ഇപ്പോൾ ഉടുപ്പൊന്നും വേണ്ട, നാട്ടിൽ വന്നെങ്കിൽ കുറച്ച് ഫ്രീഡം ആവട്ടെ എന്ന് ഞാൻ കരുതി നഖം കൊണ്ട് ഗ്ലാസ്സിൽ താളം പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. അത് കൊച്ചുപിള്ളേർക്കല്ലേ. ആൻറ്റിയൊന്ന് ചിരിച്ചിട്ട് വീണ്ടും എൻ്റെ നെഞ്ചിലും ശരീരമൊക്കെ ഒന്ന് ഒഴിഞ്ഞു. ഓ, നേരത്തെ കെട്ടിപ്പിടിച്ചപ്പോൾ ആൻറ്റിക്ക് വല്ലതും തിരിഞ്ഞോ എന്തോ. പെട്ടെന്ന് ഞാൻ വിഷയം മാറ്റാൻ വേണ്ടി ആൻറ്റിയോട് ചോദിച്ചു, ആൻറ്റി ഈ സാരി പുതിയതാണോ? ഓ, ഇത് പഴയതാണ്, എനിക്ക് ആരാ പുതിയത് വാങ്ങിത്തരാൻ. ഇനി നിനക്ക് ജോലി കിട്ടിയിട്ട് വേണം ഇഷ്ടംപോലെ സാരി ഉണ്ടെങ്കിലും. ആൻറ്റിയോ എളുക്കെ ചിരിച്ചുകൊണ്ട് കൊതിക്കുറവും പറഞ്ഞു. ഓ, പുതിയ സാരി ഇല്ലാത്തൊരാള്. പിന്നെ എനിക്ക് ജോലി കിട്ടെങ്കിലേ ആൻറ്റി ഇനി 5 കൊല്ലത്തേക്ക് സാരി ഉടുക്കണ്ട. അപ്പം നിൻ്റെ പഠിപ്പൊക്കെ അത്രയ്ക്കും കിടുകയാണെന്നാണ് സാരം. ആൻറ്റി മുന്താണി പിടിച്ച് സൈഡിലേക്ക് ഒരു ഇടല്, ശരിക്കും പറഞ്ഞാൽ വയറിൻ്റെ കുറച്ച് ഭാഗം കാണിച്ച് നിവർന്നിരുന്നു. ആഹാ, എന്താ ഒരു ഷേപ്പ്, ചെറിയൊരു മടക്കുമായി തൊടുത്തൊടുത്തൊരു വയർ. പഠിപ്പൊക്കെ ഉണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ ഭംഗി നോക്കി നിന്ന് ഞാൻ യാന്ത്രികമായിട്ടാണ് പറയുന്നത്. വീണ്ടും വീട്ടിലേക്ക് വന്നു കയറിയ അതേ മോഡലേക്ക് ഞാൻ തിരിച്ചു പോയി തുടങ്ങി. കട്ടൻ കാപ്പിയോടൊപ്പം ആൻറ്റിയുടെ മേനിയഴകും മൊത്തിക്കുടിച്ചുകൊണ്ട് ഞാൻ കസേരയിൽ ചാരിയിരുന്നു. ആൻറ്റി എന്നെയും ഞാൻ ആൻറ്റിയെയും നോക്കി. കൊച്ചാപ്പൻ്റെ ഒരു ഭാഗ്യം ആൻറ്റിയുടെ ചിരിയോടൊപ്പം തിളങ്ങുന്ന ചുണ്ടിൽ മിന്നുന്ന ഉമിനീര് മാത്രം മതി ശരിക്കും പറഞ്ഞാൽ എന്നെ അങ്ങോട്ടേക്ക് എത്തിക്കാൻ. പഠിത്തമൊക്കെ ഉണ്ടല്ലോ, അത് മതി ആൻറ്റി അർത്ഥം വെച്ച് പറയും പോലെ ചുണ്ടൊന്നു തള്ളിപ്പിടിച്ചു വിട്ടു. പെട്ടെന്നായിരുന്നു അമ്മയുടെ വിളി. റിമി, ഒന്ന് വന്നോടി, കറിയുടെ ഉപ്പൊന്ന് നോക്കിക്കേ. എന്നെ രക്ഷിച്ചുകൊണ്ട് അമ്മ ആൻറ്റിയെ അടുപ്പിനടുത്തേക്ക് വിളിച്ചു. എന്നെ നോക്കി ആൻറ്റി ഒന്ന് പറഞ്ഞു, ഇപ്പം തിന്നാനാവും കേട്ടോ കൊതിയ. ആൻറ്റി എന്തോ അർത്ഥം വെച്ച് പറഞ്ഞുകൊണ്ട് എണീറ്റ് എൻ്റെ തലയിലൊന്ന് തടയിക്കൊണ്ട് നടന്നുപോയി. ആൻറ്റി പോയ തക്കത്തിന് വേഗം ചെയറിൽ നിന്നെണീറ്റ് മുറിയിലേക്ക് ഓടി. എന്നിട്ട് ടീഷർട്ടും എല്ലാം എടുത്തിട്ടു. എടാ കുട്ടാ, ഒന്ന് വാടാ, കൊച്ചാപ്പൻ്റെ വിളി വന്നു. കപ്പയുമായി ആൻറ്റിയുടെയും അമ്മയുടെയും നീട്ടിയൊരു വിളിയും കേട്ട് മുടി ചീകി ഒതുക്കി മുറിയിൽ നിന്നിറക്കി മുറ്റത്തെ മൂലയിൽ താഴെ മടുക്കുകളായ പറമ്പുകളിലേക്കും ദൂരെ വയലിലേക്കും നോക്കിക്കൊണ്ട് സിഗരറ്റ് വലിച്ചുകൊണ്ടേയിരുന്ന കൊച്ചാപ്പനെയും വിളിച്ച് അകത്തേക്ക് നടന്നു. ബാഗും തൂക്കി അട്ടിലെ മലയും കുന്നും റബ്ബറും തോടും